അദ്ദേഹത്തിന്റെ ഹദീസ് നിഷേധം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒപ്പിച്ചെടുത്തൊരു വേലയുമായിട്ടാണ് തൽക്കാലം ആളുകളുടെ മുമ്പിൽ നമുക്ക് ഇതുമായി നടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു കുപ്രചരണവുമായി നമുക്ക് നടക്കാം എന്ന് തീരുമാനിച്ചത്. സഹിഹായ ഹദീസ് അദ്ദേഹം ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം ഇസ്ലാമിയ ശാന്തപുരത്തെ അവരുടെ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ തൊട്ടു മുമ്പ് പ്രസിദ്ധീകരിച്ച അവരുടെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലെ വിമർശിക്കപ്പെട്ട ഹദീസുകൾ എന്ന പേരിൽ ഹദീസുകളെ തന്നെ നിരന്തരമായി വിമർശിക്കുന്ന പ്രവണതയിലേക്കാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അംഗീകരിച്ചു വരുന്ന വളരെ പ്രസിദ്ധമായ ഹദീസുകൾ ആ ഹദീസുകളെ തന്നെ നിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇവിടെ കഴിഞ്ഞ പരിപാടിയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ആ ഹദീസ് നിഷേധത്തിന്റെ കൂട്ടത്തിൽ ഈ ജിന്ന് പോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും അതും ഇതുമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകന്മാരുടെ സംസാരത്തിലോ ഏതെങ്കിലും വ്യക്തികൾ എഴുതിയിട്ടുള്ള ലേഖനത്തിലോ ഏതെങ്കിലും നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കാത്ത പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തും മുജാഹിദ് പ്രസ്ഥാനം തള്ളി പറഞ്ഞിട്ടേയുള്ളൂ, നിഷേധിച്ചിട്ടേയുള്ളൂ, തിരുത്തിയിട്ടേയുള്ളൂ. അതല്ലാതെ നമ്മൾ ബഹുമാനിക്കുന്ന ആള് നമ്മുടെ നേതാവ് ഒരു അബദ്ധം പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന നിലപാടുമായി കഴിഞ്ഞുകൂടിയ ആളുകളാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എക്കാലത്തും പുറത്തു പോയിട്ടുള്ളത്. യാഥാസ്ഥികരായ ആളുകൾ അങ്ങനെയാണ്. അവരുടെ പുരോഹിതന്മാര് പറഞ്ഞതാണ് അവർക്ക് ദീന്. അതേപോലെ തന്നെ ഉൽപ്പതിഷ്ഠുക്കൾ എന്ന് പറഞ്ഞവര് സയ്യിദ് അബുല്ലാല എഴുതി വെച്ചിട്ടുള്ളതാണ്. അവർക്ക് അനുരാഗാത്മകമായ അനുകരണ ഭ്രമത്തിന്റെ പേരിൽ അവർ അപ്പടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കെ എം മൗലവിയാകട്ടെ, വക്കം മൗലവിയാകട്ടെ, അതിനുശേഷം വന്ന ഉമർ മൗലവിയാകട്ടെ, കെ പി മൗലവിയാകട്ടെ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നേതാക്കന്മാരാവട്ടെ, തങ്ങളുടെ പ്രഭാഷണങ്ങളിലോ തങ്ങളുടെ ലേഖനങ്ങളിലോ തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലോ വല്ല സ്ഖലിതങ്ങൾ സംഭവിച്ചാൽ, വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ അത് അബദ്ധമാണെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് പ്രവർത്തകന്മാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളുകളുടെ ലേഖനങ്ങളിലോ പ്രഭാഷണങ്ങളിലോ എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചാൽ അത് തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്, തിരുത്തിപ്പിച്ചിട്ടുമുണ്ട്. മഹാനായ മർഹൂം ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ എത്രയോ തവണ ഒരു തെറ്റുതിരുത്തൽ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഒരുപാട് തിരുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനുഷ്യനാണ് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളതല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതു കാലഘട്ടത്തിലും അതിന് ആദർശം വളരെ കൃത്യമാണ്, കണിശമാണ്. പക്ഷെ വ്യക്തികളുടെ സംസാരത്തിലോ ലേഖനത്തിലോ സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിപ്പോന്നിട്ടുണ്ട്, അത് തിരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുത്താൻ നിർദ്ദേശിച്ചപ്പോൾ അത് തിരുത്താൻ ഞങ്ങളോട് പറയാൻ പാടില്ല എന്നൊക്കെ വാദിച്ചു നോക്കുകയും ന്യായീകരിച്ചുകൊണ്ട് പ്രബന്ധങ്ങൾ എഴുതി തരികയും 4 മണിക്കൂർ നീണ്ട മുഖാമുഖ സംവാദത്തിൽ ഏർപ്പെടുകയും ആ സംവാദത്തിന്റെ ശേഷം ജമിയത്തുൽ ഉലമയുടെ കാലത്ത് 5:30 തുടങ്ങിയ ദീർഘമായ നിർവാഹക സമിതി യോഗത്തിൽ പിറ്റേന്ന് പുലർച്ചെ 3:30 വരെ നീണ്ടുനിന്ന ഒരു രാവും പകലും നീണ്ടുനിന്ന യോഗത്തിൽ ഓരോ പ്രശ്നവും എടുത്തു വെച്ചുകൊണ്ട് ഇത് വ്യതിയാനമാണ്, നമ്മുടെ ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്, ഇത് തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്ത് പുറത്തുപോയി വാശിപൂർവം നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കൊണ്ട് അവരുടെ നേതാക്കൾ ഞങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് തെളിവ് നിരത്തി സമർത്ഥിച്ച് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് തിരുത്തേണ്ടതാണെന്ന് സമ്മതിപ്പിച്ച് അവസാനം
പെരടിക്ക് പിടിച്ച് മൂക്ക് ചുമരിൽ എഴുതുന്നത് പോലെ ചുമരിൽ ഉരതുന്നത് പോലെ ഇവരുടെ കൈകൊണ്ട് ആ കടലാസിൽ ഒപ്പുവപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ യോഗം പിരിഞ്ഞു പോകുന്നത്. ഇങ്ങനെ സത്യം വേണം, സത്യം അംഗീകരിക്കണം, സത്യം കാണണം എന്ന് വിചാരിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ ഒരു നാഴികക്കല്ലായി സത്യം മാറ്റുരച്ചു നോക്കാനുള്ള ഒരു നാഴികക്കല്ലായി കേരള ജമിയത്തുൽ ഉലമായുടെ സി പി ഉമർ സുല്ലമിയും ഹുസൈൻ മടവൂരും കെ കെ സുല്ലമിയും അബൂബക്കർ മൗലവിയും അതുപോലെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ മുഴുവനും ഒപ്പുവെച്ചുകൊണ്ട് മർഹൂം കെ ഇബ്രാഹിം മൗലവി മുതൽക്ക് 21 ആളുകളും ഒപ്പുവെച്ച ഒരു പ്രമാണം, ഒപ്പുവെച്ച ഒരു രേഖ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിലുണ്ടായ ആദർശപരമായ പ്രശ്നം എന്തായിരുന്നുവെന്ന് പിന്നീട് നിങ്ങൾക്ക് എക്കാലത്തും ഇത്തരത്തിലുള്ള പുകമറകൾ കൊണ്ടൊന്നും ആദർശമാരുടെ കൂടെയാണ്, ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനം ആർക്കാണ് സംഭവിച്ചത് എന്ന് രണ്ടു കൂട്ടരും കൂടി എഴുതി ഒപ്പുവെച്ച രേഖ രേഖയായി തന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് ആ സംഭവങ്ങൾക്ക് തിരശീല വീഴുന്നത്. എന്നാൽ ഞങ്ങളോടങ്ങനെ തിരുത്താൻ പറഞ്ഞാൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറില്ല എന്ന നിലപാടിലാണ് നമ്മുടെ ആ സുഹൃത്തുക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വളണ്ടിയർ കോറിന്റെ പ്രധാനപ്പെട്ട ആളുകൾ. ആ യോഗം കഴിഞ്ഞു വന്നപ്പോൾ മർക്കസ് ദഅവയിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവരോട് പറഞ്ഞത്, അതുകൊണ്ട് എഴുതി ഒപ്പുവെച്ചവർക്ക് ആ എഴുതി ഒപ്പുവെച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതാ വരുന്ന 180 പേജുള്ള നീല പുസ്തകം, നെറികെട്ട പുസ്തകം, വൃത്തികേടിന്റെ പുസ്തകം, അശ്ലീല പുസ്തകം, പോനിവാസത്തിന്റെ പുസ്തകം. ആ പുസ്തകം ഞങ്ങളല്ല എന്ന് അന്ന് എഴുതി കൊടുത്തുവെങ്കിലും അതാ ഒരു അമ്മ എംഐ സുല്ലമി, എംഐ മുഹമ്മദ് അലി സുല്ലമി സ്വന്തം പേര് വെച്ചുകൊണ്ട് ഏതും ഏറ്റെടുക്കുന്ന അമ്മായിയെ പോലെ ഒരു അമ്മായി സുല്ലമി ആയിക്കൊണ്ട് എംഐ സുല്ലമി സ്വയം അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പുസ്തകത്തിൽ വന്ന മിക്ക കാര്യങ്ങളും എഴുതി അദ്ദേഹം തന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ വീണ്ടും പ്രസിദ്ധീകരിക്കുകയും നിങ്ങൾക്കറിയാം ഈ വാഴക്കാട് ആ പുസ്തകവുമായി 180 പേജുള്ള പുസ്തകവുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നത് ആരായിരുന്നുവെന്ന്. എന്നാൽ അന്ന് നിഷേധിച്ചുവെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തകം ഇറക്കേണ്ടി വന്നു എന്ന് അസ്ഹർ അലി പിന്നീട് തുറന്ന് സമ്മതിക്കുകയും എഴുതുകയും ചെയ്തു എന്നതാണ്. ഞാനിതൊക്കെ തന്നെ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് കണിശതയുണ്ട്, അതിന്റെ ആദർശം അത് മാറുന്നതല്ല, ആദർശത്തിന് വ്യതിയാനം സംഭവിക്കില്ല, അത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല, അന്ധവിശ്വാസത്തിലേക്ക് മാടി വിളിക്കുന്നതല്ല. നമ്മളെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര് വിളിച്ചു, അദ്ദേഹം വിളിച്ചു മക്കളെ വരുവിൻ മക്കളെ എന്ന്. ആരെയാ വിളിച്ചത്? കേരളത്തിൽ മുജാഹിദിന്റെ പ്രവർത്തകന്മാരെയല്ലേ വിളിച്ചത്? അപ്പവാണി ഭനാർച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ തർക്കിക്കേണ്ടതില്ല എന്നും അതുകൊണ്ട് 11 23 എന്ന് പറഞ്ഞവര് കുനൂത്ത് ഓതുകയും ചെയ്യാം, ഓതാതിരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞത്. അതേപോലുള്ള കാര്യങ്ങളിൽ സുന്നികളും മുജാഹിദുകളും വർഷങ്ങളായി ഞങ്ങൾ ഇതുവരെ ആദർശപരമായി ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിരുന്ന വിഷയങ്ങളിൽ അതാ സുന്നികളുടെ നിലപാടുമാവാം, മുജാഹിദുകളുടെ നിലപാടുമാവാം, അതുമാവാം ഇതുമാവാം ഏതുമാവാം എന്ന് പറയുകയും എഴുതുകയും ചെയ്തപ്പോൾ വരൂ മക്കളെ വരൂ ഇങ്ങോട്ട് വരൂവെന്ന് അങ്ങനെ അപ്പവാണിപ നേർച്ചയിലേക്ക് മാടി വിളിച്ചത് ആരെയാ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? യാഥാസ്ഥികത്വത്തിലേക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട്, യാഥാസ്ഥികത്വത്തിന് തെളിവ് നിരത്തിക്കൊണ്ട് യാഥാസ്ഥികത്വത്തിന്റെ പിന്നാലെ പോയത്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ, ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആ സുഹൃത്തുക്കളാണ്. അവരുടെ ലേഖനങ്ങൾ രേഖകള് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ്. ഇതേപോലെ തന്നെ ഓ അബ്ദുറഹ്മാൻ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ പേനയുന്തി ശക്തമായ ഭാഷയിൽ അദ്ദേഹം എഴുതി, ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ സയ്യിദ് അബുല്ലാലാം തൗഹീദിന്റെ വിശാലമായ വീക്ഷണം എഴുതി അവതരിപ്പിച്ചപ്പോൾ അന്ന് അഹ്ലെ ഹദീസുകാരും കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന സലഫികൾ ഒന്നടങ്കം പറഞ്ഞു, ഇത് തൗഹീദിൽ മായം ചേർക്കലാണ് എന്ന്. ഇപ്പോഴതാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 50 കഴിയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാനും ആളുകൾ അന്ന് അബുല്ലാല പറഞ്ഞതാണ് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട്
ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങളോടൊപ്പം വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയത് അവര് കൈനീട്ടി സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില്ലറ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പലയിടങ്ങളിലും നടക്കുന്നത് ഈ ആദർശപരമായ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിന്റെ പേരിലല്ല എന്ന് പറയാൻ സാധിക്കുമോ ഇത് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയും എഴുതുകയും ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയ എന്നും നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പുറത്താണ് ജമാഅത്തുകാര് മൗദൂദികളെ മൗദൂദികളെ എന്ന് മാത്രം വിളിച്ച് പ്രസംഗിച്ചിരുന്ന അബ്ദുസലാം സുല്ലമി ഇന്ന് ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശമ്പളം വാങ്ങി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് തന്റെ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് സ്ഥാപനത്തിലും ജമാഅത്തിന്റെ ജിഹ്വയിലുമാണ് എന്നത് ഇനി ഇതിനപ്പുറം എന്ത് തെളിവാണ് ഞാൻ പറയേണ്ടത് സുഹൃത്തുക്കളെ ആലോചിക്കണം എവിടെയൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കിയ ആളുകളെ ഇവർ പിടിച്ചു കൊണ്ടുപോകുന്നത് എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അതിന്റെ കുത്തക അവകാശപ്പെടാൻ ഇവർക്ക് ഏതെങ്കിലും മൗലവിമാരുടെ മൗലവി പറയട്ടെ മൗലവി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോ ആ മൗലവി പറഞ്ഞത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുമോ